പക്ഷിക്ക് ആകാശത്തിലൂടെ പറക്കാമെങ്കിൽ എന്തുകൊണ്ട് മനുഷ്യനതായിക്കൂടാ? കുട്ടിക്കാലത്ത് തന്നെ വളരെയധികം ജിജ്ഞാസയുള്ള ഒരു ബാലനായിരുന്നു അവൻ. എല്ലാ കാര്യങ്ങൾക്കും പിന്നിൽ ഒളിച്ചിരിക്കുന്ന കാര്യങ്ങൾ അവൻ അറിയണം. ഇതിനായി അവൻ നിരന്തരം സംശയങ്ങൾ ചോദിച്ചുകൊണ്ടേയിരുന്നു. പക്ഷികൾക്ക് പറക്കാൻ സാധിക്കുന്നത് അവർ കീടങ്ങളെയും മറ്റുള്ളതും കഴിക്കുന്നത് കൊണ്ടാണെന്ന് ആരോ പറഞ്ഞ് അവൻ അറിഞ്ഞു. എന്നാൽ പിന്നെ അത് ശരിയെന്ന് പരീക്ഷിച്ച് തന്നെ അറിയാം, അവൻ തീരുമാനിച്ചു. അവൻ കുറേ കീടങ്ങളെ പിടിച്ച് ഒരു സൊല്യൂഷൻ ക്രിയേറ്റ് ചെയ്തു. എന്നിട്ട് അതൊരു ബോട്ടിലാക്കി തൻ്റെ ഒരു ഫ്രണ്ടിന് കൊടുത്തു. ഇത് കഴിച്ച ഫ്രണ്ട് ആകാശത്തിലൂടെ പറക്കുമോ എന്നറിയാമല്ലോ. എന്നാൽ ആകാശത്തിലൂടെ പറക്കുന്നതിന് പകരം ആ കൂട്ടുകാരന് ആരോഗ്യസ്ഥിതി വളരെയധികം മോശമാവുകയാണ് ചെയ്തത്. അങ്ങനെ വീടിന് പുറമേയുള്ളവർ അവനെ ഒരു മന്ദബുദ്ധി ആയിട്ടാണ് കണ്ടത്. വീട്ടിലേക്ക് അവനെ പറ്റി ഒരുപാട് കംപ്ലൈൻസും വന്നു തുടങ്ങി. കുറച്ചു വലുതായപ്പോൾ അവനെ ഒരു സ്കൂളിൽ ചേർത്തു. എന്നാൽ അവിടെ നിന്നും കംപ്ലൈൻസ് വന്നു തുടങ്ങി. അവൻ ടീച്ചർമാരോടെല്ലാം ഒരുപാട് വിചിത്രമായ ചോദ്യങ്ങൾ ചോദിച്ചു തുടങ്ങി. എന്നാൽ അതിനൊന്നും അവർക്ക് ഉത്തരമുണ്ടായിരുന്നില്ല. അവരും അവനെ ഒരു ബുദ്ധിമാന്യമുള്ള ഒരു കുട്ടിയായാണ് സങ്കല്പിച്ചത്. അവൻ എന്തൊക്കെയാണ് അറിഞ്ഞിരിക്കേണ്ടത്, അവിടെയെല്ലാം അവൻ പ്രാക്ടിക്കലായി എക്സ്പെരിമെൻസ് നടത്തി വന്നു. ഒരു ദിവസം അവൻ്റെ അമ്മയ്ക്ക് പോസ്റ്റ്മാൻ ഒരു കത്ത് കൊടുന്നു തന്നു. ഈ കത്ത് എഡിസന്റെ ടീച്ചർ നൽകിയതാണെന്നും പറഞ്ഞു. ടീച്ചർ തൻ്റെ മകനെ പറ്റി എന്താണ് പറയുവാൻ ആഗ്രഹിക്കുന്നതെന്ന് അറിയാനുള്ള ആകാംക്ഷ അമ്മക്കുണ്ടായിരുന്നു. എന്നാൽ കത്ത് പൊട്ടിച്ചു വായിച്ച അമ്മയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. കത്തിൽ എഴുതിയിരിക്കുന്ന കാര്യം അമ്മ എഡിസനെ അവതരിപ്പിച്ചു. നിങ്ങളുടെ മകൻ വളരെ ബുദ്ധിശാലിയാണ്. അവൻ ഒരു ജീനിയസിൽ കുറഞ്ഞ ഒന്നും തന്നെ അല്ല. എന്നാൽ ഞങ്ങളുടെ സ്കൂളിൽ പ്രവർത്തിക്കുന്നത് വളരെ ലോ ലെവലിൽ ആണ്. ടീച്ചർമാരെന്നും കാര്യമായ ട്രേഡും അല്ല. അതുകൊണ്ട് നിങ്ങളുടെ മകനെ ഇവിടെ പഠിപ്പിക്കുക എന്നത് വളരെ ബുദ്ധിമുട്ടേറിയ ഒന്നാണ്. അതുകൊണ്ട് നിങ്ങൾ തന്നെ അവന് പ്രാഥമിക വിദ്യാഭ്യാസം നൽകണം. അമ്മ അവൻ്റെ കഴിവുകളെ പറ്റിയും അവയെല്ലാം എങ്ങനെ കൂടുതൽ ഉണർത്താം എന്നതിനെ പറ്റിയുമെല്ലാം അവൻ്റെ അടുക്കൽ പോസിറ്റീവായി തന്നെ വളരെയധികം നേരം സംസാരിച്ചു. സ്കൂളിൽ പോയില്ലെങ്കിൽ എന്താ, അതിനേക്കാൾ കൂടുതൽ വീട്ടിലിരുന്നു പഠിക്കാമല്ലോ. അമ്മ അവനൊരു പുസ്തകവും കൊടുത്തു. അതിൽ പറഞ്ഞിരിക്കുന്നത് ചില രാസപ്രവർത്തനങ്ങൾ എങ്ങനെ വീട്ടിലിരുന്ന് ചെയ്യാം എന്നാണ്. അതിൽ നിന്നും കിട്ടിയ അറിവുകളുടെ അടിസ്ഥാനത്തിൽ അവൻ അവിടെ ചെറിയൊരു ലബോറട്ടറി നിർമ്മിച്ചു. തോമസ് ആൽവ എഡിസന്റെ ആദ്യത്തെ ആവിഷ്കാരമാണ് എഡിസൺ യൂണിവേഴ്സൽ സ്റ്റോക്ക് പ്രിന്റർ. അന്നത്തെ കാലത്ത് അതിൻ്റെ വാല്യൂ $5,000 ആയിരുന്നു. എന്നാൽ എഡിസൺ അത് $3,000 വിൽക്കാൻ തയ്യാറായിരുന്നു. എന്നാൽ അത് ഒരാൾ $40,000 വാങ്ങിയത്. അദ്ദേഹത്തിൻ്റെ സക്സസ് സ്റ്റോറി അവിടെ നിന്നും തുടങ്ങിയതാണ്. അദ്ദേഹത്തിൻ്റെ ആവിഷ്കാരങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഇലക്ട്രിക് ബൾബ്. രാത്രിയിൽ ലൈറ്റ് ഇടും. എന്നാൽ ഈ ബൾബുകളെല്ലാം എങ്ങനെ നിർമ്മിച്ചിട്ടുണ്ട് എന്ന് ആരും ചിന്തിച്ചിട്ടുണ്ടാവില്ല. ഇപ്പോൾ അതിൻ്റെ ആവശ്യവുമില്ല. എന്നാൽ ഈ പരീക്ഷണത്തിൽ 1000 തവണ പരാജയപ്പെടുകയാണ് ചെയ്തത്. എന്നാൽ ഇതിനെപ്പറ്റി ഒരാൾ അദ്ദേഹത്തിനോട് ചോദിച്ചപ്പോൾ മറുപടി ഇതായിരുന്നു: ഞാൻ 1000 പരാജയപ്പെട്ടിട്ടില്ല. ഇലക്ട്രിക് ബൾബിൻ്റെ കണ്ടുപിടുത്തത്തിനായി 1000 ഉണ്ടായിരുന്നു. അങ്ങനെ 1859 ഒക്ടോബർ 21 ആദ്യമായി ഒരു ബൾബ് ഒരു ദിവസം മുഴുവനായി കത്തിനിന്നു. എല്ലാ സഫലങ്ങൾക്കും ശേഷം അദ്ദേഹം തൻ്റെ പഴയ വീട്ടിൽ എന്തോ തിരയുകയായിരുന്നു. ആ നേരം അദ്ദേഹത്തിനൊരു കത്ത് ലഭിച്ചു. ഇത് ആ പഴയ കത്തായിരുന്നു തൻ്റെ ടീച്ചർ അമ്മയ്ക്ക് എഴുതിയത്. അമ്മ ഇതിനോടകം തന്നെ മരണപ്പെട്ടു പോയിരുന്നു. ആ കത്തിൽ എന്തൊക്കെ എഴുതിയിരിക്കുന്നത് എന്നറിയാനുള്ള ആകാംക്ഷ അദ്ദേഹത്തിനുണ്ടായിരുന്നു. അദ്ദേഹം പെട്ടെന്ന് തന്നെ ആ കത്തെടുത്ത് വായിച്ചു. അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ നിറഞ്ഞു. ആ കത്തിൽ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയായിരുന്നു: നിങ്ങളുടെ മകൻ മെൻ്റലി വീക്കാണ്. അവനെ ഇനി സ്കൂളിൽ പറഞ്ഞേക്കേണ്ട ആവശ്യമില്ല. തൻ്റെ അമ്മയുടെ പഴയ നുണകളെ പറ്റി അദ്ദേഹം ഓർത്തു കാണും. സത്യം പറയുവാനായി നുണകളെ ഉപയോഗിക്കുകയാണ് ആ അമ്മ ചെയ്തത്. 1931 ഒക്ടോബർ 18 അദ്ദേഹം മരണമടഞ്ഞു. അദ്ദേഹത്തിൻ്റെ അവസാന വാക്കുകൾ ഇതായിരുന്നു: എൻ്റെ ജീവിത ലക്ഷ്യം പൂർത്തിയാക്കി. ഇനി എൻ്റെ അടുത്ത യാത്രക്കുള്ള സമയമായി. അവിടെ എല്ലാം സുന്ദരമാണ്.